എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ദീപാവലി ആശംസകൾ സോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ആന്റി മുള്ളേറിയൻ ഹോർമോൺ അല്ലെങ്കിൽ AMH എല്ലാവരും ഒരുവിധം കേട്ടിട്ടുണ്ടാവുന്ന ഒരു വാക്കാണ് ഈ ആന്റി മുള്ളേറിയൻ ഹോർമോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് ആന്റി മുള്ളേറിയൻ ഹോർമോൺ അത് ഫെർട്ടിലിറ്റീനെ എത്രത്തോളം ബാധിക്കുന്നു എന്നും പിന്നെ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ ഡയറ്റ് എങ്ങനെയൊക്കെ മാറ്റാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം സോ ആന്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് വെച്ചാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് AMH ഇത് അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ഓവറി ഫീമെയിൽസിൽ ഓവറിക്കകത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ പ്രൊഡ്യൂസ് ആവുന്ന ഒരു ഹോർമോണാണ് AMH പക്ഷെ ലേഡീസിന് മാത്രമേ ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കൂടുതലും എഫക്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി പോസിറ്റീവായി 8 ആഴ്ച കഴിയുമ്പോൾ ആ ഫീറ്റസിനകത്ത് മുല്ലേറിയൻ ഡക്റ്റെന്നും ഓഫിയൻ ഡക്റ്റെന്നും പറഞ്ഞ 2 ഡക്റ്റുകൾ ഫോം ആവുന്നുണ്ട് അതായത് ഇപ്പോൾ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ ഒരു 8 ആഴ്ച ഗ്യാപ്പ് വേണം ഇനി ആൺകുട്ടിയാണെങ്കിൽ ബേബി ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ XY ക്രോമസോം ആണല്ലോ ഫ്യൂസ് ആവുന്നത് XY ക്രോമസോം ആണ് ഫ്യൂസ് ആയിട്ട് ആ കുട്ടി മെയിൽ ബേബി ആയിട്ടാണ് മാറുന്നു എന്നുണ്ടെങ്കിൽ ഈ മുല്ലേറിയൻ ഡക്റ്റ് പിന്നോട്ട് വാങ്ങും അതായത് അപ്പോഴാണ് ഈ ആന്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഈ ഹോർമോണ് മെയിൽ ബേബീസിൽ അപ്പോഴാണ് ഫോം ചെയ്യുന്നത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ മുള്ളേറിയൻ ഡക്റ്റിനെ ഫുള്ളായിട്ട് അതിൻ്റെ വളർച്ചേനെ ആ ഡക്റ്റ് വേണ്ട ആ ഡക്റ്റ് എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഡക്റ്റിൽ നിന്ന് ഫോം ആവുന്നത് യൂട്രസ് ഫെലോപ്യൻ ട്യൂബും വജനയുടെ മുകളിലത്തെ ഒരു ഭാഗവുമാണ് ഈ മുള്ളേറിയൻ ഡക്റ്റ് വഴി ഫോം ആവുന്നത് അപ്പോൾ മെയിൽ ബേബി ആണല്ലോ അപ്പോൾ നമുക്ക് മുള്ളേറിയൻ ഡക്റ്റിൻ്റെ ആവശ്യമില്ല അന്നേരം AMH എന്ന് പറയുന്ന സാധനം റിലീസ് ആവുകയും മുള്ളേറിയൻ ഡക്റ്റിൻ്റെ വളർച്ച മുരടിക്കുകയും ഓൾഫിയൻ ഡക്റ്റ് എന്ന് പറയുന്ന സാധനം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ആ സമയത്ത് ടെസ്റ്റിസിനകത്തുനിന്നും ടെസ്റ്റോസ്റ്റിറോൺ ഫോം ചെയ്യുകയും ആ കുട്ടിക്ക് മെയിൽ ക്യാരക്ടേഴ്സ് ഫുള്ളും ഉണ്ടാവുകയും കുട്ടി മെയിൽ ബേബി ആയിട്ട് മാറുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ ഫീമെയിൽ ബേബിയാണ് ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് XX ക്രോമസോം ആണ് ക്രോസ് ചെയ്തിട്ട് ഫീമെയിൽ ബേബിയാണെന്നുണ്ടെങ്കിൽ അന്നേരം AMH ഫോം ആകുന്നില്ല മുള്ളേറിയൻ ഡക്റ്റ് തന്നെ ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്ത് യൂട്രസ് ഫെലോപ്യൻ ട്യൂബും വജൈനയുടെ 1/3 ആയിട്ട് മാറുന്നു ഇനി ലേഡീസിന് ഈ AMH എന്ന് പറയുന്ന സാധനം ജനിക്കുമ്പോൾ വളരെ കുറവായിരിക്കും ഇത് പ്യൂബേർട്ടി വരെ ഇത് ലോ ആയിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് പ്യൂബേർട്ടി കഴിഞ്ഞ് ഓവറീസ് ഓവം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും AMH പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും ഈ ആന്റി മുള്ളേറിയൻ ഹോർമോണ് പ്യൂബേർട്ടിയുടെ സമയത്താണല്ലോ കൂടുതൽ ലേഡീസിന് ഉണ്ടാകുന്നത് അതുണ്ടാകുന്നത് കാരണം തന്നെ ഫോളിക്കിൾ നേരത്തെ തന്നെ എന്താണ് ഈ ഫോളിക്കിൾ നമ്മുടെ ഓവം ഫോളിക്കിളിനുള്ളിലാണ് ഓവം എംബഡ് ചെയ്ത് കിടക്കുന്നത് എന്നിട്ടാണ് ഓവം പുറത്തേക്ക് ഇങ്ങനെ ഓവുലേഷൻ്റെ സമയത്ത് വരുന്നത് ഈ ഫോളിക്കിൾ ഓവത്തിന് വഹിച്ചുകൊണ്ട് പോകുന്ന ഫോളിക്കിളിനെ ഏർലി മെച്യൂരിറ്റി ഫോളിക്കിൾ നേരത്തെ തന്നെ മെച്യൂറായാലേ ഓവം വഹിക്കാനുള്ള കഴിവ് ഇതിന് കാണുള്ളൂ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് AMH എന്ന് പറഞ്ഞ ഹോർമോണാണ് മെയിൽ ഫീറ്റസിലെ AMH അധികം പ്രൊഡ്യൂസ് ആയില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൽ ഡിഫറൻസിയേഷൻ എന്ന് പറയും എന്താണെന്ന് വെച്ചാൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു സമയത്താണ് ആ ഫീറ്റൽ സ്റ്റേജിൽ ആ സെക്ഷൽ ഡിഫറൻസിയേഷൻ വരണമെങ്കിൽ AMH ആവശ്യത്തിന് മെയിൽ ഫീറ്റസിൽ പ്രൊഡ്യൂസ് ആവണം ഇനിയൊരു ഒരു ഫീമെയിൽ ബേബി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ യൂട്രസിനകത്ത് എത്ര ഓവമുണ്ടെന്ന് അപ്പം തന്നെ തീരുമാനിക്കപ്പെടുന്നു അതായത് ആ കുട്ടി വളർന്ന് പ്യൂബർട്ടി എത്തി കല്യാണം കഴിഞ്ഞ് മെനോപോസ് ആവുന്നത് വരെ എത്ര ഓവമാണ് ആ കുട്ടിയുടെ യൂട്രസിൽ നിന്നും റിലീസ് ആവേണ്ടതെന്നുള്ളത് ഓൾറെഡി റിസർവ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ആന്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പ്യൂബർട്ടി സമയത്താണ് ഫീമെയിൽസിൽ കൂടുതലും പ്രൊഡ്യൂസ് ആവുന്നതെന്ന് പറഞ്ഞല്ലോ പ്യൂബർട്ടി സമയത്ത് ഈ ആന്റി മുള്ളേറിയൻ ഹോർമോൺ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം എഗ്ഗ് എത്രത്തോളം എഗ്ഗ് റിസർവോയർ എന്ന് പറയും അതായത് യൂട്രസിനകത്ത് അല്ലെങ്കിൽ ഓവറിക്കകത്ത് എത്ര എഗ്സ് ആണ് ഉള്ളത് എത്ര ഓം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വാല്യൂ ആണ് ആന്റി മുള്ളേറിയൻ ഹോർമോൺ അതുപോലെ തന്നെ മെനോപോസ് കഴിഞ്ഞവർക്ക് മെനോപോസിൻ്റെ സമയമാകുമ്പോൾ ഈ ആന്റി മുള്ളേറിയൻ ഹോർമോണിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കുറയുകയും മെനോപോസ് കഴിഞ്ഞവർക്ക് ഇനിയവർക്ക് ബ്ലഡിൽ തീരെ കാണത്തില്ല AMH വാല്യൂ 0 ആയിരിക്കും ഒട്ടും കാണത്തില്ല ഒരു സ്ത്രീയുടെ ചൈൽഡ് ബിയറിംഗ് ഏജ് എന്ന് പറയും അതായത് നമ്മുടെ ഈ 21 തൊട്ട് മെനോപോസ് വരെ ഒരു 40-45 വയസ്സ് വരെ ചൈൽഡ് ബിയറിംഗ് ഏജ് ആണ് അതായത് നമുക്ക് പ്രഗ്നൻസി നടക്കാനുള്ള ചാൻസ് ഉള്ള വയസ്സ് ഈ വയസ്സിൽ നമ്മൾ AMH ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓവവും ആ കുട്ടിയുടെ യൂട്രസിന് ഓവറിക്കകത്ത് ഓവം കുറവാണ് അങ്ങനെ വരുമ്പോഴാണ് ഫെർട്ടിലിറ്റീനെ അത് ബാധിക്കുന്നത് ഓവം കുറവാണെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഓരോ മാസം ഓരോ ഓവം വെച്ചാണല്ലോ നമുക്ക് പുറത്തേക്ക് വരുന്നത് ഓവുലേഷൻ്റെ സമയത്ത് ഇതങ്ങ് പെട്ടെന്ന് തീർന്നു പോകും
മനസ്സിലായില്ലേ? അപ്പൊ മെനോപോസ് വരെ ഇത് വെയിറ്റ് ചെയ്യത്തില്ല. അതിനു മുമ്പ് തന്നെ ഓം കുറവാണെന്നുള്ളവർക്ക് ഓരോ മാസവും ഓരോ ഓം വെച്ച് പുറത്തേക്ക് പോയി പോയി പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്കാണ് ലേറ്റ് മാരേജ് ചെയ്തവർക്കും ഏജ് ഒരുപാട് ആയവർക്കും ഒക്കെ പ്രഗ്നൻസി നടക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് നീ ഇതേ പ്രായക്കാർ തന്നെ എ എം എച്ച് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിലോ, നോർമലിനേക്കാളും കൂടുതലാണെങ്കിൽ അവർക്ക് പി സി ഒ എസ് പോളിസിസ്റ്റിക് ഓവറി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സിൻഡ്രോം ഇതുപോലത്തെ അസുഖവും ഒവേറിയൻ സിസ്റ്റം ക്യാൻസർ ഇതുപോലത്തെ രോഗങ്ങളോ ഉള്ളവർക്കാണ് പൊതുവെ എ എം എച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നത്. എന്താണ് എ എം എച്ചിൻ്റെ നോർമൽ വാല്യൂ? നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 2-4 വരെ എൻ ജി പെർ എം എൽ ആണ് ഇത് എടുക്കുന്നത്. ബ്ലഡിലാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. 2-4-5 അതൊക്കെ നോർമൽ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ എഗ്ഗ് റിസർവെയർ കറക്റ്റ് ആണ്, നമുക്ക് ഫെർട്ടൈൽ ആണ്, നമുക്ക് പ്രഗ്നൻസിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. 4-5 മുകളിലാണെങ്കിൽ 6-7 ഒക്കെ ആണെങ്കിൽ പി സി ഒസ് പോലത്തെ കണ്ടീഷൻകാർക്കാണ് 6-7 ഒക്കെ വരുന്നത്. എ എം എച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഗ്ഗ് റിസർവ്, നമ്മുടെ എഗ്ഗ് എത്ര ഓംസ് ഓവർക്കകത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ് എ എം എച്ച് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എ എം എച്ച് നമ്മൾ കുറവാണെന്ന് വെച്ച് നമ്മൾ മെഡിസിൻസ് കഴിച്ചെന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് എ എം എച്ചിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എഗ്സ് കൂടുവോ ഓവം കൂടുവോ? ഒരിക്കലും ഓവം കൂടത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ജനിക്കുന്ന സമയം തന്നെ ഒരു പെൺകുഞ്ഞിൻ്റെ യൂട്രസിനുള്ളിൽ ഓവർക്കുള്ളിൽ ഓവം ഓൾറെഡി റിസർവ് ആയി കിടക്കുവാണ്. നമുക്ക് ഓവത്തിൻ്റെ കൗണ്ട് അത് മാത്രമേ നമുക്ക് എ എം എച്ച് വഴി കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. എ എം എച്ച് കൂടിയാൽ അതിൻ്റെ എന്താ പറയുക, എഗ്ഗിൻ്റെ കൗണ്ട് കൂടത്തില്ല. പക്ഷേ എഗ്ഗിൻ്റെ ക്വാളിറ്റി നമുക്ക് നമ്മുടെ ഫുഡും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെ കൂട്ടാൻ പറ്റുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഐ വി എഫ് പോലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി, എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ലോ എ എം എച്ച്, അതായത് കുറഞ്ഞ രീതിയിലുള്ള എ എം എച്ച് ഉണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണുന്നതെന്ന് നോക്കാം. പ്രഗ്നൻ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ പീരീഡ്സ് ലേറ്റ് ആയിരിക്കും, ചിലപ്പോൾ പീരീഡ്സ് ആവത്തില്ല, ആബ്സെൻ്റ് ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും. ആൻഡ് ഓവുലേറ്ററി സൈക്കിൾ ആയിരിക്കും, അതായത് ഓവം പുറത്തേക്ക് വരുന്നില്ല പക്ഷേ പീരീഡ്സ് ആവുന്നുണ്ട്, ബ്ലീഡിങ് പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട്. മിസ്കാരേജസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അബോർഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ബ്ലീഡിങ് ഒക്കെ ആയിരിക്കും. മെൻസ്ട്രൽ സൈക്കിൾസ് കുറവായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു ഡിലേഡ് പീരീഡ്സ് ആയിരിക്കും എന്ന്. ഒരു ചിലപ്പോൾ 2-3 മാസം ആവത്തില്ല, 4-ാമത്തെ മാസം ആയിരിക്കും ആവുന്നത്. അതും അതുപോലെ തന്നെ ഒരു മാസത്തിൽ 2-3 തവണയും ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്ക് എ എം എച്ച് ലെവല് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് എഗ്ഗിൻ്റെ എണ്ണം അല്ലെങ്കിൽ റിസർവ് കൂടത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തന്നെ റിസർവ് ആയി വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും അതിൻ്റെ കൗണ്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അത് മാത്രമല്ല കറക്റ്റ് ആയിട്ടുള്ള ഫോളിക്കിൾ മെച്ചുറേഷനും ഓവുലേഷനും ഇതൊക്കെ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വഴി കൂട്ടാൻ പറ്റും. ആയുർവേദത്തിൽ ഒരു 3 ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ പറയുന്നുണ്ട്. ശമനം എന്ന് പറയും. ശമനം എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസ് എല്ലാം ബാലൻസ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ദോഷാസ് എല്ലാം കറക്റ്റായിട്ട് ഈക്വലായിട്ട് കൊണ്ടുവരികയും അതുമൂലം തന്നെ ഹോർമോൺസ് ബാലൻസ് ആവുകയും അതുമൂലം നമുക്ക് എ എം എച്ചിൻ്റെ വാല്യൂ നോർമലാക്കാനും പറ്റും, എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടാനും പറ്റും. അതേപോലെ തന്നെ ശോധന ചികിത്സ എന്ന് പറയും, അത് എല്ലാവർക്കും ഒരുവിധം അറിയാം, ഈ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് അതിനാണ് നമ്മൾ ശോധന ചികിത്സ എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് എ എം എച്ചിൻ്റെ ലെവല് നോർമലാക്കാനും എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആഹാര വിഹാരങ്ങൾ ഉള്ള മാറ്റങ്ങൾ കൊണ്ടും നമുക്ക് എ എം എച്ചിൻ്റെ ലെവല് നോർമലാക്കാനും എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടാനും പറ്റും. ഇനി നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസീവ് ആവാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡയറ്റാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഡെയിലി ഫുഡിൻ്റെ കൂടെ പഞ്ചസാര എടുക്കുന്നത് നന്നായിട്ട് കുറയ്ക്കുക, പഞ്ചസാര അധികം കഴിക്കാതിരിക്കുക. ഇപ്പം നമ്മൾ ഒത്തിരി ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ നോക്കണം. പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് അതൊന്നും പാടില്ല, ഒഴിവാക്കുക. ഇതൊക്കെ നമുക്ക് ഫീമെയിൽസ് മാത്രമല്ല മെയിൽസിനും ബാധകമാണ്. സോ ഇതൊക്കെ മെയിൽസും ഫീമെയിൽസും കണ്ടിന്യൂ ചെയ്യുക. ആയുർവേദത്തിൽ വിരുദ്ധാഹാരം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് കോമ്പിനേഷൻ, അതായത് നമ്മൾ തൈരിൻ്റെ കൂടെയൊക്കെ മീൻ കഴിക്കില്ലേ, അപ്പോൾ അതേപോലത്തെ കോമ്പിനേഷനൊക്കെ നമുക്ക് ഒഴിവാക്കുക. പാലിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുന്നതും പാലിൻ്റെ കൂടെ മീൻ പോലത്തെ ആഹാരം കഴിക്കുന്നതും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാല് കുടിക്കുന്നതും ഇതൊക്കെ വിരുദ്ധാഹാരങ്ങൾ 2-3 ഉള്ളൂ. ഒരുപാട് വിരുദ്ധാഹാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കോമ്പിനേഷൻസൊക്കെ നമ്മളൊന്ന് കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയ ആൽമണ്ട്സ്, റെസിൻസ്, വാൾനട്ട്സ് അതൊക്കെ കഴിക്കുക.
പിന്നെ നെയ്യ്, പശുവിന്റെ നെയ്യ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് എപ്പോഴും ബോഡിന് ഹൈഡ്രേറ്റഡ് വെച്ചേക്കുക. പിന്നെ സ്ട്രെസ് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യോഗ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡിന് നമ്മൾ പീസ്ഫുൾ ആയിട്ട് വെക്കുക. അപ്പം ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് മെഡിസിൻസും അകത്ത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഒരുവിധം ബാലൻസ്ഡ് ആവും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.